അല്ല, ഞാൻ എന്ത് കാര്യം വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാ. ഇപ്പൊ തന്നെ ഒരു പെങ്കുച്ചുമായിട്ട് പ്രേമത്തിനായിട്ട് ആത്മഹത്യ ചെയ്താ, എന്നിട്ടവും പുനർജീവിച്ചു വന്നതാ. ഈ ചെറുക്കനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കായിരുന്നു. കാര്യമല്ല, ചേട്ടന്റെ മോനൊക്കെയാ. എന്റെ ചേട്ടന്റെ മോനാണല്ലോ. അതെ, പിന്നെ ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊന്നും ഒരു കുഴപ്പമൊന്നും ഇല്ലേ? കല്യാണം കഴിയുമ്പോ എല്ലാം മാറിക്കോളും. അല്ല, അനുഭവിക്കണം അനുഭവിക്കണം. പെണ്ണിന്റെ അമ്മമാർത്തോണ്ട് അവൻ ഈ അടി ബഹളം നടന്നവനാ. എനിക്കൊന്നും പറയണല്ല, അപ്പൊ നമ്മള് മോശക്കാരന. അത് ഇവരൊക്കെ എല്ലാം കൂടെ ചേർന്നുള്ള പരിപാടിയാ. പെണ്ണിന്റെ വിധി അനുഭവിക്കട്ടെ എല്ലാരും കൂടി. എടാ ഫോട്ടോക്കാര, എന്റെ മോഡൽ രണ്ട് ഫോട്ടോ എടുക്കണായിരുന്നു. ടൈമില്ല ഓൾഡ് വുമൺ, വെഡിങ്ങിന്റെ ഇടയിൽ ഞാൻ വേറെ ഫോട്ടോ ഒന്നും എടുക്കാറില്ല, സോറി. എന്റെ മോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ആ നിൽക്കുന്നതാണ് എന്റെ മോള്. കുറച്ച് ടൈം എടുത്ത് ഷൂട്ട് ചെയ്യാം. അന്ന് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ചേട്ടാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ മോനെ? എന്റെ ഐഡിയയിൽ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറ്റും. അല്ല, പുറത്തുള്ള ഐഡിയ ഞാൻ ഫോട്ടോ എടുക്കല്ലോ. എന്തായാലും നീ പറ. എന്താന്ന് വെച്ചാലേ, ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോ പെണ്ണിന്റെ അമ്മാവൻ എന്നെ തോളത്തെടുത്തോണ്ട് കയറട്ടെ. അപ്പൊ എന്റെ കൂട്ടുകാരും എന്റെ ബാക്കിൽ വന്നിങ്ങനെ തുള്ളു. ആ ഒരു ഷോട്ട്. ഓക്കെ, സമയം അമ്മാവനും കൂടി. ഓക്കെ, കെട്ടുപോട്ടോ. കെട്ടുകഴിഞ്ഞാ പിന്നെ മറ്റേ പരിപാടി നടക്കൂല്ലേ? പായസം കൊടുത്തായിരുന്നോ? അയ്യോ, ഞാൻ ആ കാര്യം മറന്നു. കൊടുത്തോ, ഇപ്പൊ കൊടുക്ക. ഒന്നൊരു ഗ്ലാസ് പായസം എടുക്ക്. എന്താ പായസോ? ആ, ആർക്ക് കൊടുത്ത? കല്യാണത്തിന് മെയിനാൾക്ക്. ആ, ഒന്ന രണ്ട് ഗ്ലാസ് എടുത്തോ, ഉടനെ കൊടുത്തു. എന്താ ചാ ജവാൻ, യൂണിഫോം കറക്റ്റ്? ഞാൻ ഈ മിലിറ്ററി ക്യാമ്പ് നോക്കി കാണായിരുന്നു. അതെ സാർ, നമുക്ക് ആ പരേഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. പിന്നെ അത് കഴിഞ്ഞ് എന്നെ കഞ്ഞി പറയെ കൊണ്ടുപോണേ. കഞ്ഞി സമയത്ത് കൊടുത്തില്ലെങ്കിൽ കേണൽ സാബ് എന്നെ ബെൽറ്റിനടിക്കും. ഭയങ്കര വേദനയാ. നമുക്ക് ഓരോന്നും കൂടി വിട്ടിട്ട് അങ്ങോട്ട് പോവാം. നമുക്ക് കല്യാണം കൂടണം. നമുക്ക് ഇവിടെ നിന്നാ പോലെ. നമുക്കിടക്കിടക്ക് വരാന്ന്. നിങ്ങളൊക്കെ എന്റെ സ്വന്തം വീട്ടുകാരെ പോലെയല്ലേ? എനിക്കും അങ്ങനെയൊക്കെ തന്നെ ലേറ്റ് പോനെ. അതുകൊണ്ട് ഒരു കാര്യം പറയാം, വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. കല്യാണം കഴിക്കുന്ന ചേച്ചി നല്ല തങ്കം പോലത്തെ ഒരു ചേച്ചിയാ. ആ ചെറുക്കനെ എനിക്ക് അത്രയ്ക്കെങ്കിലും പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവനെ കുറിച്ച് നല്ല ഒന്നല്ല ആൾക്കാര് പറയണ്. അതല്ല, അവന്റെ ചേട്ടനൊക്കെ ഒരു പുച്ഛുണ്ട്. ഉണ്ട്. ഈ സഹദേവനെ അവൻ അറിഞ്ഞൂടാത്തോണ്ടാണ് കല്യാണം വീടാ പോയി. ഇല്ലെങ്കിൽ ഹലോ, ആരായിരുന്നു? ഞാനോ? ഞാന് പെണ്ണിന്റെ അപ്പച്ചിയുടെ പുരുഷൻ ഫ്രം ദുബായ്. ഓ, ചെറുക്കൻ ദുബായ് ആണല്ലോ. ഞാൻ ചെറുക്കന്റെ വകയുടെ അമ്മാവനാ. ഈ ചെറുക്കനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്തത്. നമ്മളെ വിളിച്ചു വരുന്നു, കൂടുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ല, ഈ ചെറുക്കൻ ദുബായിൽ എങ്ങനെ പിലിപ്പിടി പെണ്ണുങ്ങളെ കെട്ടി എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പോലെ ഭീകര സംഭവം എന്ന് പറഞ്ഞ ഇപ്പൊ നാട്ടിൽ മൊത്തം പാട്ടാ. അറിയോ, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഞങ്ങളുടെ പെണ്ണ് വാഗ്വതിയാണെന്ന് ഞാൻ പറയും. സാറല്ലേ അല്ലേ അത്? എനിക്കറിയാമോ സാറേ? അത് എനിക്കറിയാം. എന്റെ വീട്ടിൽ ഇപ്പൊ ആരൊക്കെ? വീട്ടിലെല്ലാവരും. എന്താ? എനിക്കൊന്ന് കക്കൂസി പോണായിരുന്നു. ഇപ്പഴോ? അവരെല്ലാവരും ഇങ്ങനെ വരും. അവരൊന്നിട്ട് മതി. ഒരു രക്ഷയില്ല. കെട്ട് തുടങ്ങാനായില്ലേ? ഒരു പത്ത് മിനിറ്റ്. കെട്ട് കഴിഞ്ഞ അപ്പൊ തന്നെ ഇലടാലോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പായസം? പായസം ഒന്നും കുടിക്കാൻ പറ്റില്ല. കുടിക്കണം. അതെങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക? നിങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്തില്ലേ?
ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി ചെയ്തില്ലെങ്കിൽ എന്റെ സ്വഭാവമാണ്. സദ്യ ഞാൻ കൊളം തോണ്ടു. ഞാൻ കുടിക്കാം. അയില്ല, അയാൾ കുടിച്ചോളും. വെയിറ്റ് ചെയ്യ്, കുടിക്കി. ചേട്ടാ നോക്കണ്ട, വട്ടറ കുടിച്ചു കുടിച്ചു. സന്തോഷമില്ലേ? പായസം മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഇവരുടെ വട്ടി ഞാൻ തീർക്കും. ഇവിടുത്തെ ആരാന്നാ പറഞ്ഞ? ചേട്ടനോ? ഞാൻ ചേർക്കണ്ട പറഞ്ഞു. വേണ്ടേ ആയിരിക്കും. അത് ശരി. അപ്പൊ കുമ്മനല്ലേ? ചേട്ടനും കുമ്മനാണല്ലോ. ഞണ്ടാം നേരത്ത് കാണാം. ഞണ്ടാം നേരത്ത് തന്നെ കാണാം. കാണാം. ഓ, എന്റെ ഒരു നിനക്ക് പ്രാന്തണ. എന്നാലും ഈ ചെറുക്കനെ കൊണ്ട് ഈ പാവം പെങ്കുച്ചിനെ കെട്ടിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ആങ്ങളെ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം പോണ കോലം കണ്ടില്ലേ? സ്വർണോ ഇല്ല, പേര് ദോഷവും കേൾപ്പിച്ച്. മണ്ഡപത്തിലേക്ക് കയറുമ്പോ പെണ്ണിന്റെ അമ്മ എന്നെ തോളത്തെടുത്തോണ്ട് കേട്ടെ. ചെറിയ കൂട്ടുകാരോ പരിപാടി. പിന്നെ പെണ്ണിന്റെ അച്ഛനോ അച്ഛനല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരാച്ച കയറുവാ. ചേട്ടാ, കല്യാണ ചെക്കൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോഴേ ചേട്ടൻ തോളിലെടുത്ത് പൊക്കണമെന്ന് അതിന്റെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയണ്ടല്ലോ. അല്ല, അത് വേണം. തരുമെന്ന് സഹദിനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്.